ഹായ് ഫ്രണ്ട്സ്, സ്റ്റോൺഷാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും സ്നേഹം മാത്രം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പൊയ്നാച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പൊയ്നാച്ചി വരെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊയ്നാച്ചി വരെയുള്ള വീഡിയോ ആരെങ്കിലും, ഞാൻ ചെറുക്കളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ പൊയ്നാച്ചി വരെയുള്ള വീഡിയോ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കാണാം. ഇന്നത്തെ വീഡിയോ പൊയ്നാച്ചി മുതൽ പെരിയാട്ടടുക്കം വരെയാണ്. മെഗാ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൽ കുറച്ചും കൂടി വർക്ക്, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ വർക്ക് പ്രോഗ്രസ്സിങ് കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം വീഡിയോ എല്ലാവരും ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളീ കാണുന്നുള്ളത് പൊയ്നാച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ പൊയ്നാച്ചി കുറച്ച് ആ ടൗൺ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഈ ഒരു ഭാഗം തൊട്ട് ഇവരേകദേശം ആറുവരിപ്പാത, ഏകദേശം ഫൈനൽ ലെയർ താറിങ് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് ബാക്കിയുള്ളത്. രണ്ട് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ പെൻഡിങ് തന്നെയാണ്. പക്ഷേ ഏതൊരു വർക്കിനൊരു കംപ്ലീറ്റ് ഇല്ല. ഒരു എന്തൊന്ന് ചെയ്യുകയാണെങ്കിലും ഒരു ഇപ്പോൾ സർവീസ് റോഡ് കുറേ ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഒരു തോന്നിയ പോലെ ചെയ്തൊരു ഫീല് തന്നെയാണ് എല്ലാ സൈഡിലും കാണാൻ പറ്റുന്നുള്ളത്. അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ ഒഴിവാക്കി കളിക്കുന്നതാണ് കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് നിങ്ങൾക്ക് രണ്ട് സൈഡിലുള്ള സർവീസ് റോഡ് നോക്കിയാലും മനസ്സിലാവും. ആറുവരിപ്പാതയുടെ വർക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടുണ്ട്. ഫൈനൽ ലെയർ താറിങ്ങും അതുപോലെ ഡിവൈഡർ കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെയൊക്കെ വർക്ക് ഇപ്പോഴും പെൻഡിങ് തന്നെയാണ്. അതെല്ലാ ഭാഗത്തും അതുപോലെ തന്നെയാണ്. അത് അവരാ മിഷൻ വെച്ച് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആയിരിക്കും. അവർ എല്ലാ സ്ഥലത്തും ഈ ഒരു കമ്പനി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി അവർ ചെയ്യൽ ആ ഒരു രീതിയിലാണ്. യു എൽ സി സി അവർ കോൺക്രീറ്റ് സാധാ രീതിയിലാണ് ചെയ്യുന്നത്. ഇവർ മിഷൻ വെച്ച് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന, കംപ്ലീറ്റ് എന്നല്ല, ഈ ഒരു പ്രോഗ്രസ്സിങ് നമുക്ക് വർക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ഭാഗത്തൊക്കെ. ഏകദേശം ഇപ്പം പെരിയാട്ടടുക്ക, പിന്നെ അവിടുന്ന് പെരിയാട്ടടുക്കം കഴിഞ്ഞാൽ പിന്നെ ആ പെരിയാട്ടടുക്ക ടൗണ്, അതുപോലെ കുണിയ ഭാഗത്തൊക്കെ ഭയങ്കര സ്ലോ ആണ് വർക്ക്. പിന്നെ കുണിയ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു യാതൊരു സ്ഥലത്തും ഒരു കറക്റ്റായിട്ടുള്ളൊരു വർക്ക് എവിടെ നമുക്ക് ഈ ഒരു 40 കിലോമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് ഇവർ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇട്ടൊരു ഫീലാണ് നമുക്ക്. അത് ഇപ്പോൾ നമ്മൾക്ക് സൈറ്റിൽ ഇപ്പോൾ വീഡിയോ എടുത്ത് പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്തെല്ലോ ചെയ്തിട്ട് സാധനം ഇങ്ങനെ വേസ്റ്റാക്കിയിട്ട് ഒരുമാതിരി കളഞ്ഞ ഒരു എന്തിനും ഒരു ശ്രദ്ധയില്ലാത്ത ഒരു കൺസ്ട്രക്ഷൻ്റെ ആ ഒരു രീതിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുള്ളത്. വർക്ക് സ്പീഡുമില്ല, അതുപോലെ ക്വാളിറ്റിയിലാണെങ്കിലും നമുക്ക് അവരെങ്ങനെ ഫൈനൽ വരുമ്പോൾ എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷേ യു എൽ സി സിയുടെ വർക്ക് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കണ്ട ആ ഒരു രീതിയിലല്ലേ ഇല്ല ഇവരെ ഒരു ക്വാളിറ്റി വർക്ക്. നമ്മളിപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് കണ്ട ആൾക്കാർക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. രണ്ട് വീഡിയോ തമ്മിൽ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വീഡിയോ അതിൽ തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നുള്ള ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നുള്ളത് ലെഫ്റ്റ് സൈഡ് ഇവർ മെഗാ കൺസ്ട്രക്ഷൻ്റെ അവരെ ഓഫീസും ലേബർ ക്യാമ്പ് എല്ലാം ഒന്നിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നുള്ളത് ഈ മെഗാ കൺസ്ട്രക്ഷൻ്റെ അവരെ മൊത്തം ഈ ഒരു സ്ഥലത്താണ് അവരെ ഓഫീസ് കാര്യങ്ങൾ, അതുപോലത്തെ ലേബർ ക്യാമ്പ്, പിന്നെ അവർ ഈ ബ്ലോക്സ് എല്ലാം നിർമ്മിക്കുന്നുള്ളതെല്ലാം ഈ ഒരു ഭാഗത്തു നിന്നാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്ഥലത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ 45 മീറ്റർ തന്നെയാണല്ലോ ആ ഒരു ഭാഗത്തും സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് 45 മീറ്റർ തന്നെയാണ്. പക്ഷേ അവിടെ സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ സെൻട്രൽ ഭാഗത്ത് വരുന്ന ഡിവൈഡർ ഇല്ലേ, ആ ഡിവൈഡർ ശരിക്കും പറഞ്ഞാൽ ഒരു ഗാർഡനൊക്കെ വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ സർവീസ് റോഡില്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയ സ്ഥലങ്ങളുണ്ട്. ഈ ഒരു 40 കിലോമീറ്ററിൽ മെഗാ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൽ ഈ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡ്രോൺ വെച്ചിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ സെൻട്രൽ ഡിവൈഡർ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇതിൽ വരുന്ന പോലെ ഒരു ഡിവൈഡർ അല്ല അതിൽ വരുന്നുള്ളത്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മീറ്റർ വിട്ടു കൊടുത്തിട്ട് തന്നെയാണ് അതിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റം എല്ലാം വേറെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതും കൂടി ഞാൻ കാണാം. ശരിക്കും അവിടെ ഒരു പച്ചപ്പള്ളം കൊടുത്ത് ഗാർഡനൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം ആ ഒരു സ്പേസ് 45 മീറ്റർ തന്നെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്പേസ് യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ശരിക്കും അവിടെ സർവീസ് റോഡ് ഇല്ല.
അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് മൈലാട്ടിയാണ്. ഞാൻ പറഞ്ഞ ലേബർ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് മൈലാട്ടിയിലാണ്. അപ്പം ഈ അവരെ ലേബർ ക്യാമ്പിൻ്റെ ഈ മുൻപക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ ഇവർ രണ്ട് സൈഡും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അവരെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ അതെ ഏതൊന്നും കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡ്രെയിനേജ് ആയാലും പകുതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡായി കഴിഞ്ഞാലും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ മണ്ണിലൊക്കെ പോയിട്ടുള്ള ആ ഒരു രീതിയിലാണ് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ച് മെറ്റലൊക്കെ സർവീസ് റോഡിൽ ഇറക്കിയിട്ടുണ്ട്. അതിനൊന്നൊരു ഒരു ഉത്തരവാദിത്വം കൊടുക്കാത്തൊരു രീതിയിലാണ് വർക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ഹൈറ്റായിട്ടാണ് പോകുന്നുള്ളത്. കാരണം വട്ടത്തൂർ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്. അപ്പോൾ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസിന് ഏകദേശം ഇവിടെ നിന്ന് രണ്ട് സൈഡിലും ഹരിവാളിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഹരിവാളിൻ്റെ വർക്ക്. മണ്ണിട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വട്ടത്തൂർ ഭാഗത്തേക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും സർവീസ് റോഡാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡും സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എനിക്ക് ക്യാമറ ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ടായി. കാരണം എച്ച് ഡി ലൈൻ്റെ ക്യാബിള് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കുറേ ഹൈറ്റിലാണ്, ഒന്ന് താഴ്ന്നിട്ടും നല്ല ഹൈറ്റിലും. അതുകൊണ്ട് ക്യാമറ ഒന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യാമറ പൊക്കിയിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി ഈ ഒരു ഭാഗത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് രണ്ടാമത് ഒരു റിവേഴ്സ് എടുത്ത് ഒരു ക്യാമറ എല്ലാം ചെയ്യേണ്ടല്ല വന്ന്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചെയ്യുന്ന ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസ്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു തരുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഒരു വിലപ്പെട്ട എനിക്ക് വിലപ്പെട്ട ഒരു സബ്സ്ക്രൈബാണ് നിങ്ങൾക്ക്. അത് വീഡിയോ കാണുന്നവരത് ചെയ്തു തന്നാലേ നമുക്കൊന്നും കൂടി വീഡിയോ ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി എല്ലാ വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു രണ്ട് സൈഡിലും, അതായത് വട്ടത്തൂർ വരുന്ന അണ്ടർ പാസിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവർ ഹരിവാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് സർവീസ് റോഡാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹരിവാളിൻ്റെ വർക്ക് കഴിഞ്ഞത് മാത്രം മണ്ണ് പ്രസ് ചെയ്തിട്ട് അവർ താരങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ല. കാണാൻ പറ്റും ഈ ഒരു എച്ച് ഡി ലൈൻ ഒരു ക്രോസ് ആയിട്ട് പോകുന്നതാണ്. അത് പല വയറും പല ഹൈറ്റിലാണ് പോകുന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്യാമറ താഴ്ത്തണോ ക്യാമറ നല്ല പൊക്കി കയറ്റണോ എങ്ങനെയെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഈ കാറിൽ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതല്ലേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ എന്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ക്യാബിളിൻ്റെ ഇടയിൽ കൂടി ഡ്രോണ് പോയതേ എനിക്കറിഞ്ഞിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഇത് പാസ്സായി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റിൽ കയറ്റിയിട്ടുണ്ട്. ശരിക്കും മൈലാട്ടി ഭാഗം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് എച്ച് ഡി ലൈൻ കുറച്ച് കൂടുതലാണ്. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു മടി തന്നെ കൊണ്ടാണ്. പിന്നെ അതുപോലെ വളവും കാര്യങ്ങളും ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യുന്നല്ലേ. പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിൽ ഇവിടെ വർക്ക് കാണാത്തൊരു രീതിയിലാണ് കാണാൻ പറ്റുന്നുള്ളത്. പിന്നെ ആറുവരിപ്പാതയുടെ വർക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പെരിയാട്ടടുക്കം ടൗണ് വരെ, ടൗണിൽ ഏകദേശം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാതൊരുവിധ വർക്കും കാണാൻ പറ്റുന്നില്ല. ഞാനൊരു മൂന്നാല് പാർട്ടി ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ട രീതിയിൽ തന്നെയാണ് പെരിയാട്ടടുക്കം ടൗണിലുള്ള ഒരു അണ്ടർ പാസ്. മൂന്ന് ട്രാക്കിൻ്റെ ഒരു അണ്ടർ പാസ് അവിടെ ചെയ്ത് വെച്ചിട്ട് തന്നെ ഏകദേശം ഞങ്ങൾക്ക് തോന്നുന്നു ഒരു 6-7 മാസമായി തോന്നുന്നു. അതിനുശേഷം യാതൊരുവിധ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചെറിയൊരു ടേൺ ഉണ്ട് ഇവിടെ ഈ ഒരു പെരിയാട്ടടുക്കം എത്തുന്നതിന് മുമ്പുള്ള ഈ ഒരു ടേൺ. ആ ടേൺ ഒഴിവാകുന്നുണ്ട്. അപ്പോൾ പഴയ ടേൺ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് കുറച്ചും കൂടി സ്ട്രൈറ്റായിട്ട് പോകുന്നതാണ്. പെരിയാട്ടടുക്കം ടൗൺ വരെ ഇപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്ക് ഇവിടെ എന്ത് സ്റ്റോപ്പ് ചെയ്ത് എന്ത് കാരണം കൊണ്ടെന്നൊന്നും അറിയില്ല. ഇവിടെ പ്രത്യേകിച്ച് സമരോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ പറയേണ്ടില്ലല്ലോ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്ലോ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടേൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇപ്പം മണ്ണെടുത്തിട്ട് അതിൻ്റെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുന്ന രീതി ആണ് പ്രോഗ്രസ്സിങ് കാണാൻ പറ്റുന്നുള്ളത്.
ഇവിടെ ഈ റിട്ടൈൻ വാൾ വരുന്നതുകൊണ്ട് അതിനുള്ള ബ്ലോക്സ് കാര്യങ്ങൾ റിട്ടൈൻ ഹരിവാൾ വരുന്നതുകൊണ്ട് ഇപ്പം മൂന്ന് ട്രാക്ക് എന്ന രീതിയിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹരിവാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് സൈഡിലാണെങ്കിൽ സർവീസ് റോഡ് ജസ്റ്റ് കുറച്ച് മെറ്റൽ ഇറക്കി അവിടെ ആ ഒരു രീതിയിൽ പെൻഡിങ് ആണ്. എവിടെയും കണ്ട നിങ്ങൾക്ക് എച്ച് ഡി ലൈനിൽ പോകുന്ന നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. പല വയറും പല ഹൈറ്റിലാണ് പോകുന്നുള്ളത്. എങ്ങനെ ക്യാമറ പൊക്കേണ്ടത് എന്നുള്ളത് തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു റിസ്ക്കാണ്. കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ആ ഒരു എച്ച് ഡി ലൈനിൽ പോകുന്നതിൻ്റെ ഒരു റിസ്ക് കൊണ്ട് ക്യാമറ എന്ത് ചെയ്യേണ്ടതെന്നറിയാത്തൊരു അവസ്ഥ ഉണ്ടായി. ഇതാണ് പെരിയാട്ടടുക്കം ടൗണ്. ഈ ഒരു ടൗണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മൂന്ന് ട്രാക്ക് എന്ന രീതിയിൽ അണ്ടർപാസിൻ്റെ ഇപ്പോൾ ഈ ഒരു വർക്ക് നേരെ പകുതി ഒരു അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം 6-7 മാസത്തിൽ മുകളിലായി തോന്നും. അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്തുള്ള അണ്ടർപാസ് പൊളിഞ്ഞു വീഴുന്ന ആ ഒരു സമയത്ത് ഞാനിത് കാണാൻ പറ്റുന്നുണ്ട്. 7-8 മാസമായി തോന്നും. അതിനുശേഷം യാതൊരുവിധ വർക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് പെരിയാട്ടടുക്കം വരെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.